കൊടക് സ്വദേശിനിയെ നരബലിക്ക് ഇരയാക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനമില്ലാത്തതെന്ന് തിരുവല്ലയിൽ വീട് വാടകയ്ക്കെടുത്ത അമ്പിളി. ആരോപണത്തിന് പിന്നിൽ മറ്റാരുടെയോ പ്രേരണയുണ്ടെന്നും അവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതേസമയം പോലീസ് ബന്ധപ്പെട്ടുവെങ്കിലും പരാതി നൽകാനില്ല എന്ന നിലപാടിലാണ് കൊടക് സ്വദേശിനി സൽമ. നരബലിക്ക് ശ്രമമെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിഷയം പരിശോധിക്കുന്നത്. കുറ്റപ്പുഴയിൽ വീട് വാടകയ്ക്കെടുത്ത് അമ്പിളിയെ വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവ് ഒന്നിച്ചെത്തിയ അമ്പിളി ആക്ഷേപങ്ങൾ നിരസിച്ചു. സൽമയുടെ പുറയിൽ ആരോ ഉണ്ട്, കാസർഗോഡുള്ള സൽമ തിരുവല്ലയിലെ ചാനലുകാരെ എങ്ങനെ കണ്ടു, അതാണ് എൻ്റെ സംശയം. പക്ഷെ ഞാനിത് ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്നലെ തൊട്ടാണ് ഞാൻ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഫോട്ടോ ഇതും എല്ലാം വന്നപ്പോഴാണ് ഞാനിതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത്. കുറ്റപ്പുഴയിലെ വീട്ടിൽ സൽമയടക്കം നിരവധി സ്ത്രീകളും ഇടപാടുകാരും വന്നുപോയിട്ടുണ്ടെന്നാണ് വിവരം. കുടക് സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം അമ്പിളിക്കൊപ്പം മറ്റൊരാൾ വീട്ടിൽ വന്നിരുന്നു. ഇയാൾ മന്ത്രവാദിയാണെന്നും പൂജയ്ക്കിടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് ഇവർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഓൺലൈൻ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ പൂജയിലൂടെ പരിഹരിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇവരെ കുറ്റപ്പുഴയിൽ എത്തിച്ചതെന്നാണ് ആക്ഷേപം. നാലുപേരിൽ തോമസ് മാത്യു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് തൃക്കൊടുത്താന സ്വദേശിനി അമ്പിളി വാടകയ്ക്കെടുത്തത്. അതേസമയം പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിലും സൽമയുടെ മൊഴിയെടുക്കാനാണ് പോലീസ് നീക്കം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.